നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ലോകത്തെ ഞെട്ടിച്ച് ചൈനയുടെ മറ്റൊരു ദൗത്യം. കുറഞ്ഞ വിലയിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ ചൈനയുടെ ഒരു പ്രത്യേകതയാണ്. ഇന്ത്യയെ പലപ്പോഴും പ്രകോപിപ്പിക്കുന്ന ചൈന ഇപ്പോൾ ഇതാ മറ്റൊരു ദൗത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഭൂമിയുടെ 10 കിലോമീറ്റർ താഴ്ചയിലേക്ക് രണ്ടാമതൊരു ഭീമൻ കിണറിൻ്റെ നിർമ്മാണം തുടങ്ങിയിരിക്കുകയാണ് ചൈന എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ചൈന നാഷണൽ പെട്രോളിയം കോർപ്പറേഷനാണ് കിണർ നിർമ്മിക്കുന്നത്. ഈ വർഷം രണ്ടാമത്തെ പദ്ധതിയാണ് ചൈന നടപ്പാക്കുന്നത്. കഴിഞ്ഞ മാസവും ചൈന ഭൂമി കുഴിക്കൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചിരുന്നു. ഭൂമിക്കടിയിലെ ആഴത്തിലുള്ള പ്രകൃതിവാതകത്തിൻ്റെ ശേഖരം കണ്ടെത്താനാണ് ചൈനയുടെ ഈ ലക്ഷ്യം. 10,520 മീറ്റർ, അതായത് 6.5 മൈൽ ആഴത്തിൽ സിജുവാൻ പ്രവിശ്യയിലെ ഷെൻഡി ചുവാങ്കയിൽ കിണർ നിർമ്മാണം വ്യാഴാഴ്ച തുടങ്ങിയെന്ന് വാർത്താ ഏജൻസിയായ സിൻഹുവ റിപ്പോർട്ട് ചെയ്തു. ചൈന നാഷണൽ പെട്രോളിയം കോർപ്പറേഷനാണ് കിണർ നിർമ്മിക്കുന്നത്. മെയിൽ സിൻജിയാങ്ങിലും 10 കിലോമീറ്റർ ആഴത്തിൽ കുഴിക്കുന്ന പദ്ധതി തുടങ്ങിയിരുന്നു. ചൈനയിൽ ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആഴമേറിയ പദ്ധതിയായിരുന്നു ഇത്. ഡ്രില്ലിംഗ് സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുന്നതിനും ഭൂമിയുടെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുന്നതിനുമാണ് പദ്ധതി ആവിഷ്കരിച്ചതെങ്കിലും ആഴത്തിലുള്ള പ്രകൃതിവാതകത്തിൻ്റെ ശേഖരം കണ്ടെത്തുകയും പ്രധാന ലക്ഷ്യമാണ്. ചൈനയിലെ ഏറ്റവും വലിയ ഷെയിൽ വാതക ശേഖരം ഇവിടെയാണ്. ദുഷ്കരമായ ഭൂപ്രദേശം കാരണം എണ്ണ കമ്പനികൾക്ക് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ പരിമിതിയുണ്ടെന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്ന ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. തുടർച്ചയായ വൈദ്യുതി ക്ഷാമം, ആഗോള വിപണിയിലെ ചാഞ്ചാട്ടം എന്നിവ മറികടക്കാൻ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ഇന്ധന സുരക്ഷ ഉറപ്പാക്കുകയാണ് ചൈനയുടെ ലക്ഷ്യം. ആഴത്തിലുള്ള ഭൂമി പര്യവേക്ഷണത്തിൽ കൂടുതൽ പുരോഗതി കൈവരിക്കണമെന്ന് പ്രസിഡന്റ് ഷീ ജിൻപിങ് 2021 രാജ്യത്തെ പ്രമുഖ ശാസ്ത്രജ്ഞരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ആഹ്വാനം ചെയ്തിരുന്നു. ധാതു ഊർജ വിഭവങ്ങൾ തിരിച്ചറിയാനും ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ തുടങ്ങിയ പാരിസ്ഥിതിക ദുരന്തങ്ങളുടെ അപകട സാധ്യതകൾ വിലയിരുത്താനും കഴിയുമെന്നാണ് നിഗമനം. റഷ്യയിലെ കോല സൂപ്പർ ഡീപ്പ് ബോർഹോളാണ് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ മനുഷ്യനിർമ്മിത ഭൂഗർഭദ്വാരം. 20 വർഷമെടുത്ത് ഡ്രിൽ ചെയ്താണ് 1989 12,262 മീറ്റർ ആഴത്തിൽ എത്തിയത്. അതേസമയം ചന്ദ്രനിലും പരീക്ഷണം നടത്താനിരിക്കുകയാണ് ചൈന. ചന്ദ്രോപരിതലത്തിൽ ഒന്നല്ല, 7 ബഹിരാകാശ സഞ്ചാരികളെ ഒരേ സമയം ഇറക്കുമെന്ന് ചൈന അറിയിച്ചു. 2027 ഇതിനുള്ളിൽ ഇത് നടപ്പാക്കാനുള്ള പരീക്ഷണങ്ങൾ നടക്കുന്നുവെന്നാണ് ചൈനയിലെ മുതിർന്ന ബഹിരാകാശ സഞ്ചാരി യാങ് ലിയുടെ അവകാശവാദം. ഇതിനായി അടുത്ത തലമുറ ബഹിരാകാശ വാഹനങ്ങൾ ചൈന നിർമ്മിക്കുന്നുണ്ട്. ഈ പേടകത്തിൽ 7 ബഹിരാകാശ സഞ്ചാരികളെയും ചന്ദ്രനിൽ ഇറക്കും. 2003 ചൈന മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ദൗത്യം തുടങ്ങിയത്. ആദ്യമായി ചൈനീസ് ശാസ്ത്രജ്ഞർ യാങ് ലിയെ ഷെൻസോ 5 എന്ന ചെറിയ വാഹനത്തിൽ ബഹിരാകാശത്തേക്ക് അയച്ചു. ഇതോടെ ബഹിരാകാശത്തേക്ക് പോകുന്ന ആദ്യത്തെ ചൈനക്കാരനായി യാങ് ലി മാറി. വരുംകാലത്ത് ചൈന പുതിയ തലമുറ ബഹിരാകാശ പേടകങ്ങൾ ഉപയോഗിക്കുമെന്ന് ചൈനീസ് സർവകലാശാലയിലെ ഔദ്യോഗിക പത്രമായ ഗ്വാങ്ഷോ ഡെയിലിക്ക് നൽകിയ ഇന്റർവ്യൂവിൽ യാങ് പറഞ്ഞു. ഇതിലൂടെ മാത്രമേ ചൈനീസ് ബഹിരാകാശ സഞ്ചാരികൾ ചന്ദ്രനിലേക്ക് പോകൂ. ഒരു ബഹിരാകാശ നിലയവും ഇതിനായി നിർമ്മിക്കും. ഈ പേടകത്തിൻ്റെ പരീക്ഷണങ്ങൾ വിജയകരമായിരുന്നുവെന്നും യാങ് പറയുന്നു. നിലവിൽ ചൈനയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പദ്ധതിയുടെ ഡെപ്യൂട്ടി ചീഫ് ഡിസൈനറാണ് യാങ്. 2020 ഈ പേടകത്തിൻ്റെ ആദ്യ പരീക്ഷണം നടത്തിയത്. കഴിഞ്ഞ വർഷമാണ് ചൈന ബഹിരാകാശ നിലയം സ്ഥാപിച്ചത്. പിന്നീട് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധ ഈ പദ്ധതിയിൽ വർദ്ധിച്ചു.